േക്ക് കുഫോസ് വി സി നിയമനം റദ്ദാക്കിയ സുപ്രീം കോടതി വിധിക്കെതിരെ ഡോക്ടർ റിജി ജോൺ സമർപ്പിച്ച ഹർജിയിൽ എതിർ സത്യവാങ്മൂലം തമിഴ്നാട് സർവകലാശാലയിൽ നിരവധി തവണ വകുപ്പുതല അന്വേഷണം നേരിട്ട ആളാണെന്നും സാമ്പത്തിക ആരോപണങ്ങളെ തുടർന്ന് അവിടെ നിന്ന് ഡോക്ടർ റിജി ജോൺ രാജിവെക്കുകയായിരുന്നുവെന്നും എതിർ സത്യവാങ്മൂലത്തിൽ പരാമർശമുണ്ട് കുഫോസ് ഡീനായുള്ള ഡോക്ടർ റിജി ജോണിന്റെ നിയമനം യു ജി സി ചട്ടപ്രകാരമല്ലെന്നും ഡോക്ടർ കെ കെ വിജയൻ എതിർ സത്യവാങ്മൂലത്തിൽ ആരോപിക്കുന്നു ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് ആർക്കെ ഇത് ഹർജിക്കാരനായിരിക്കാം ഈ എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചതെന്ന് സംശയിക്കാം അല്ലേ കരുതാം അഞ്ചാമത്തെ കക്ഷിയാണ് ഈ സത്യവാങ്മൂലം എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് ഈ എതിർ സത്യവാങ്മൂലത്തിൽ വളരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഡോക്ടർ റിജിക്ക് എതിരായിട്ട് ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഡീൻ എന്ന നിയമന രീതി അത് കുഫോസിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമല്ല എന്ന് പറയുന്നുണ്ട് ഡീൻ എന്നുള്ളത് അത് ഉചിതമായിട്ടുള്ള വ്യക്തികൾക്ക് നൽകുന്ന ബഹുമാനാർത്ഥം നൽകുന്നതാണ് അല്ലാതെ നിയമനം നടത്തുന്നതല്ല ഡോക്ടർ റിജി ജോൺ അതിന് തുടർച്ചയായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഒക്കെയുള്ളവർ ഈ വിധത്തിൽ നിയമിക്കും പ്പെട്ടത് തന്നെ ഒരു വ്യവസ്ഥാപരമായിട്ടുള്ള ഒരു സാഹചര്യമല്ല അവിടെ ഉള്ളത് എന്നത് ചൂണ്ടിക്കാട്ടുന്നതാണ് മാത്രമല്ല ഡോക്ടർ റിജി ജോൺ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യത്തെ വളരെ കൃത്യമായിട്ട് ഈ സത്യവാങ്മൂലം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആ സത്യവാങ്മൂലത്തിൽ പറയുന്നത് അദ്ദേഹം ചില ആരോപണങ്ങൾ നേരിട്ടു അദ്ദേഹം ചില ആരോപണങ്ങൾ നേരിട്ടിരുന്നു അതുകൊണ്ട് തന്നെ അതിനുശേഷം രാജിവെച്ച് നിൽക്കുകയായിരുന്നു തുടർന്നാണ് ഇവിടേക്ക് കേരളത്തിലേക്ക് കുഫോസിലേക്ക് എത്തുന്നത് ഡീനായിട്ട് എത്തുന്നത് അദ്ദേഹത്തിന്റെ പി അടക്കമുള്ളവ ഡി സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ ും സത്യവാങ്മൂലത്തിന്റെ ഭാഗമായിട്ടുണ്ട് അദ്ദേഹം നൽകിയ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഭൂരിപക്ഷവും അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള വസ്തുതകൾ മാത്രം പറഞ്ഞുകൊണ്ട് അതിൽ കൂടുതൽ കാര്യങ്ങൾ വെച്ചിരിക്കുകയാണ് എന്ന ഒരു ഒരു പ്രസ്താവനയാണ് ഈ സത്യവാങ്മൂലത്തിന്റെ ഭാഗമായിട്ട് എതിർഭാഗം ചൂണ്ടിക്കാട്ടുന്നത് കേരള ഹൈക്കോടതി ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് വിധി പുറപ്പെടുവിച്ചതെന്നും ആ വിധി പുനഃപരിശോധിക്കേണ്ട ആവശ്യമില്ല എന്നും അത് നീതിയുടെ താല്പര്യമാണ് എന്നും കേരളത്തിലെ യുവ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ യോഗ്യനല്ലാത്ത അധികാരത്തിലിരിക്കുന്നത് അത് ഉചിതമല്ല എന്നും സത്യവാങ്മൂലം പറയുന്നുണ്ട് വളരെ ഗുരുതരമായ പരാമർശങ്ങളാണ് സത്യവാങ്മൂലത്തിലുള്ളത് ഡോക്ടർ കെ കെ വിജയനാണ് എതിർ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തത് ആ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ